കഥ വേര് കുരുക്കുന്നിടം. രചന ജെഫു ജയിലാ. അവതരണം ഹമീദ് ചങ്ങരംകുളം. ചിത്രങ്ങൾ ഹരി എടപ്പാട്. സംയോജനം മുഹമ്മദ് അലി വലിയാട്. ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ തന്നെ കടം വാങ്ങേണ്ടി വന്നു. ഖബർ കുഴിക്കുന്നവർക്ക് കൂലി കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഉമ്മയുടെ മയ്യത്ത് ഉമ്മറത്ത് കിടത്തി അൻവർ എന്ന പള്ളിപ്പറമ്പിലേക്ക് നടന്നത്. അൻവറിനെ വീട്ടിലേക്ക് തിരിച്ചയച്ച് റഫിയെയും കൂട്ടി കുഴി വെട്ടാനൊരുങ്ങുമ്പോൾ വെയിൽ മൂക്കാൻ തുടങ്ങിയിരുന്നു. മൺകലത്തിലെ തണുത്ത സംഭാരം ഒരുപാട് വാങ്ങിക്കുടിച്ചിട്ടുണ്ട് അവന്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന്. ദാഹിക്കുന്ന കബറിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യാനുഭവത്തിന്റെ കാഠിന്യത്തിൽ തൊണ്ടക്കുഴി വരണ്ടുണങ്ങി. മയ്യത്തിനെ വെക്കുമ്പോൾ ഖിബ്ലയിലേക്ക് മുഖം തിരിയണം. ഖബർ ഇടുക്കമുള്ളതോ വിശാലമോ ആകരുത്. മൂടിക്കഴിഞ്ഞാൽ മണം പുറത്തേക്ക് വരാൻ പാടില്ല. മുഴച്ചു നിൽക്കുന്ന കല്ലുകളും തെറിച്ചു നിൽക്കുന്ന വേരുകളും ഒരുവിധം ചെത്തിമിനുക്കി തിരികെ കയറി. ദിശയും അളവും വലിപ്പവും കൃത്യമായി വരച്ച് ഞാൻ പണിത ആദ്യത്തെ വീട്. സിവിൽ എഞ്ചിനീയറിംഗ് അവസാന വർഷക്കാരന്റെ ഇനിയും തുടങ്ങാത്ത കരിയറിലെ ആദ്യത്തെ ഹൌസിംഗ് പ്രൊജക്ട്. ചാഞ്ഞും ചരിഞ്ഞും വീണ്ടും അതിലേക്ക് തന്നെ നോക്കുമ്പോഴാണ് റഫി വിളിച്ചത്. എന്താ അത്ര കാണണത്? വാ പൂവാ. മൗനം കുടിച്ച് കല്ലിച്ച് കിടക്കുന്ന മണ്ണിന്റെ ഉള്ളറകളിലേക്ക് തുറക്കുന്നൊരു വാതിലിന്റെ മേൽപ്പാളി പോലെ ഖബർ മേഘങ്ങൾക്കു നേരെ വാ തുറന്നു കിടന്നു. തൊട്ടടുത്തുറങ്ങുന്നത് ബീരാനാജിയാണ്. തുരുത്തിന്റെ മഹല്ല് സ്ഥാപകനായിരുന്നു ബീരാനാജി. ഞങ്ങൾ ഇവിടെ നാട്ടുകാരുള്ളപ്പോ വരത്തമാർ ഇടപെടണ്ട. പള്ളിക്കാര്യങ്ങളിൽ പലപ്പോഴായി അഭിപ്രായം പറഞ്ഞപ്പോൾ ഈർഷ്യമൂത്ത ചിലരാണ് ബീരാനാജിയോട് മുഖം കറുപ്പിച്ചത്. അന്ന് 100-150 കൊല്ലം മുൻപ് പെരുന്നാളിനും വെള്ളിയാഴ്ച ജുമാക്കും 5 കിലോമീറ്റർ ദൂരെയുള്ള പള്ളിയായിരുന്നു ഏക ആശ്രയം. ഖബർസ്ഥാനും അവിടെയായതുകൊണ്ട് കാളവണ്ടിയിലായിരുന്നു മയ്യത്ത് കൊണ്ടുപോയിരുന്നത്. മഴക്കാലമായാൽ വഞ്ചിയിലും. നാലുഭാഗവും വയലുകളാൽ ചുറ്റപ്പെട്ട വലിയൊരു തുരുത്തിലായിരുന്നു ബീരാനാജിയുടെ വീട്. കുടുംബസ്വത്തിൽ നിന്ന് ഓഹരിയായി 30 സെന്റ് സ്ഥലം ലഭിച്ചപ്പോൾ പള്ളിക്ക് വേണ്ടിയുള്ള ആദ്യ കല്ല് അദ്ദേഹം നാട്ടി. ബീരാനാജി അന്ന് തുറന്ന മണ്ണിന്റെ പാളികൾക്കുള്ളിൽ ഒരു നാടിന്റെ അടിവയർ സ്പന്ദിച്ചു തുടങ്ങി. അൻവറിന്റെ ഉമ്മയുടെ കബറിന് ശേഷം പലർക്കു വേണ്ടിയും കുഴിയെടുത്തു. എങ്കിലും കുഴിവെട്ടുകാരനെന്ന് ആരും വിളിച്ചില്ല, ഒരാളൊഴികെ. പള്ളിയിലെ ഇമാമായിരുന്നു ഉമറുസ്താദ്. കബറിട്ടുകാരാ, നിന്റെ എഞ്ചിനീയറിംഗ് ഒക്കെ കബറിൽ പരീക്ഷിക്കാറുണ്ടോ നീയ്? ആ വെളുത്ത ചിരി നിറയെ വാത്സല്യമായിരുന്നു. അൻവറിന്റെ ഉമ്മയ്ക്കും പണക്കാരനായിരുന്ന മൊമ്മാലി സാഹിബിനും മേൽക്കൂര കെട്ടിയത് 100 രൂപ മാത്രം വിലയുള്ള കട്ടികുറഞ്ഞ ഒരേ പ്ലൈവുഡ് കൊണ്ടായിരുന്നു. കബർ ഡിസൈനിങ്ങിന്റെ ബേസിക് തിയറി കുറച്ചുനാൾ കഴിയുമ്പോൾ സ്വയം ദ്രവിച്ചു തീർന്ന് മറ്റൊരാൾക്ക് വീടൊരുക്കാനുള്ളതാണ്. ഒരിക്കൽ പള്ളിയുടെ കിഴക്കുഭാഗത്ത് കുഴിച്ച് ഉൾക്കബർ എത്താറായപ്പോൾ വലിയൊരു കല്ല് അടർന്നു വന്നു. അന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അരികുകൾ കൃത്യമായി മെഷീൻ ഉപയോഗിച്ചെന്ന പോലെ ചെത്തിയെടുത്ത സുന്ദരമായൊരു മൂടുകല്ലായിരുന്നു അത്. അസാധാരണമാം വിധം നീളവും വണ്ണവുമുള്ളൊരു മരവേര് അതിൽ ഉറങ്ങിക്കിടന്നിരുന്നു. മുറിച്ച് ഒഴിവാക്കാൻ വേണ്ടിയാണ് കൂന്താലി കൊണ്ട് ഒന്നു വെട്ടിയത്. ഉറംതൊലി അടർന്നു നിൽക്കുന്ന ഇരുണ്ട മഞ്ഞ നിറമുള്ള വേര് പെരുമ്പാമ്പിനെപ്പോലെ പുളഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി ആഞ്ഞു വെട്ടി. പെട്ടെന്നാണ് വെയിൽ മാഞ്ഞത്.
പള്ളിപ്പറമ്പിന്റെ തെക്കേ അതിരിലുള്ള മുരിക്കുമരം, അഴിഞ്ഞുകിടക്കുന്ന മുടിയുമായി അക്രമ സ്വഭാവമുള്ളവളെപ്പോലെ ചില്ലകൾ മുകളിലേക്കുയർത്തി ഭയാനകമായൊരു ശബ്ദമുണ്ടാക്കി. റഫി ഭയന്ന് എന്നെ മുറുകെ പിടിച്ചു. ഞാൻ അവനെയും വേഗം തന്നെ ആ കുഴി പലക വച്ചു മൂടി ഞങ്ങൾ വേറൊരു കുഴിയെടുത്തു. മുൻപെടുത്ത എല്ലാ കബറുകളിലും ആ മഞ്ഞ വേരിന്റെ നിഴലുകൾ ഉണ്ടായിരുന്നു. തലേന്നത്തെ കബറിലേക്ക് നീളുന്ന ഇരുണ്ട തുമ്പ് ചെത്തിമിനുക്കി മുകളിൽ കയറുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പിടിയിലധികം മണ്ണ് അടരുന്നതും വേര് തുരന്നു വരുന്നതുകൊണ്ടാകണം. ഒരു അവധി ദിവസം ഉച്ച തിരിഞ്ഞായിരുന്നു ആ കബർ വീണ്ടും തുറക്കാൻ തോന്നിയത്. പുറത്ത് മഴ പെയ്തെങ്കിലും ഉള്ളിലേക്ക് നനവിറങ്ങിയിട്ടില്ല. കുനിഞ്ഞു നിന്ന് വേരിന്റെ മറ്റൊരു ഭാഗത്ത് പരമാവധി ശക്തിയിൽ ഒരിക്കൽ കൂടി വെട്ടി. മണ്ണിനടിയിൽ നിന്നുയർന്ന മുഴക്കത്തോടെ പരിസരം ഒന്നാകെ കുലുങ്ങി. നാലു ഭാഗങ്ങളിലേക്കും പടർന്നു കിടന്നിരുന്ന സകല വേരുകളെയും മരം തിരിച്ചു വിളിച്ചതുപോലെ. മുരുക്കിൽ നിന്നും പാഞ്ഞു വന്നൊരു കാറ്റ് എന്റെ കണ്ണിൽ തുളച്ചുകയറി. ചുറ്റും കറുവപ്പട്ടയുടെ ഗന്ധമുയർന്നു. വേരുകൾ നീണ്ടുവന്ന് കാലടികൾക്കിടയിലൂടെ മറുവശത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. എന്താ ഈ നേരത്തിവിടെ? ഞെട്ടിനോക്കുമ്പോൾ മുകളിൽ നരച്ച ആകാശം മാത്രം. അടുത്ത് ആരോ ഉണ്ട്. വേരുകളുടെ ഇടയിൽ നിന്ന് കാലെടുക്കാനാവാതെ ഞാൻ കുഴങ്ങി. ആരാ? വാ പറയാം. കബറിനുള്ളിൽ എന്റെ പിന്നിൽ ഉയരം കുറഞ്ഞ് നരച്ച താടിയുള്ള ഒരു നീളൻ കുപ്പായക്കാരൻ. ഞാനാ, ജവനത്തങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? വേരുകൾ എന്നെയും കൊണ്ട് പള്ളിപ്പറമ്പിലൂടെ നടന്നു. അന്ന് ധീരാനാജി പള്ളിപ്പണി തീർത്ത സമയത്താ ഞാൻ ഇവിടെ വന്നത്. നാട്ടിലൊരു പള്ളി ഉണ്ടായെങ്കിലും അതിന്റെ നടത്തിപ്പിനാവശ്യമായ വ്യവസ്ഥകളും ഭരണകാര്യങ്ങളുമെല്ലാം ഉണ്ടാക്കിയത് ഇദ്ദേഹമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇടയ്ക്കിടെ കാപ്പി കുടിക്കുന്ന ശീലമുണ്ടായിരുന്നതുകൊണ്ട് ഒരു ജവന എപ്പോഴും കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടുകാർ സ്നേഹപൂർവം ചാർത്തിക്കൊടുത്ത വിളിപ്പേരായിരുന്നു ജവനത്തങ്ങൾ. 20 വർഷത്തോളം ഞാനിവിടെ ഉണ്ടായിരുന്നു. പടിഞ്ഞാറേ പാടത്തുള്ള നിസ്കാരപ്പള്ളി പണി തീരാറായപ്പോഴാണ് പടച്ചോൻ തിരിച്ചു വിളിച്ചത്. തങ്ങൾ വരുമ്പോൾ ഈ മുരിക്ക് ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇവിടെ കബർസ്ഥാൻ വന്ന ശേഷമാണ് മുരിക്ക് വയസ്സറിയിച്ചത്. എന്നുവെച്ചാൽ മുരിക്കിന് കാതൽ വെച്ചത് എന്നാവുമോ? മുരിക്കിന് കാതലുണ്ടോ? തങ്ങൾ തുടർന്നു. ഒരു കബർസ്ഥാനിൽ ആദ്യമായി വെക്കുന്ന മയ്യത്ത് സ്വർഗത്തിലേക്കാണെന്നാ സാധാരണ പറയാറ്. ഇവിടുത്തെ ആദ്യ മയ്യത്ത് ആരുടേതാണെന്ന് അറിയാമോ തങ്ങളെ? പള്ളി പുതുക്കി പണിതപ്പോൾ പഴയ കബറുകളിൽ ചിലതൊക്കെ അതിനടിയിലായിപ്പോയി. കിഴക്കോട്ട് പോകുന്ന വേര് ചൂണ്ടിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു. ഇത് ചെന്നു നിൽക്കുന്നിടം കണ്ടോ? അവിടെ മണ്ണിന് നിറം മാറ്റവും ഉണ്ട്. അതാണ് ഇവിടത്തെ ആദ്യം വെട്ടിയ കബർ. അതിൽ ആരാണെന്ന് എങ്ങനെ അറിയാം? തങ്ങൾ എന്റെ വലതുഭാഗത്തേക്ക് നീങ്ങി മുന്നോട്ട് നടന്നു. ധീരാനാജിക്ക് മക്കളില്ലായിരുന്നു. മൂപ്പരുടെ ഏറ്റവും താഴെയുള്ള അനുജൻ അവരുടെ കൂടെയായിരുന്നു താമസം. സംസാരിക്കില്ല, ബുദ്ധിസ്ഥിരതയും കുറവ്. ഇത്താമ്മ സ്വന്തം മോനെപ്പോലെയാ അവനെ നോക്കിയത്. ഇത്താമ്മ മരിച്ച ദിവസം കബർ കോരിയത് അവനായിരുന്നു. നഷ്ടങ്ങളുടെ ഭ്രാന്തു പൂത്തവൻ. പക്ഷേ രണ്ട് കബർ കുഴിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല. രണ്ടാമത്തേതും കുഴിച്ചു തീർന്നപ്പോൾ വിഷം തീണ്ടിയതാന്നാ എല്ലാരും പറയണത്. കബറിന്ന് ഞാൻ ആ വേരിന്റെ അറ്റത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അത് വിഷമൊന്നും ആയിരുന്നില്ല കുട്ടി. ആ വേര് ചുറ്റിപ്പടർന്നതാ.
അവനെ തന്നെ വേണമായിരുന്നു ആദ്യം. കൽപ്പിൽ പോലും കറയില്ലാത്ത അവനെയല്ലാതെ വേറെ ആരെയായി മണ്ണിന് ആദ്യം വിളിക്കാൻ പറ്റുക? കാലിൽ പടർന്ന വേരിന്റെ അവസാന ചുറ്റും ഞാൻ അഴിച്ചു കളഞ്ഞു. അന്ന് ആ കവർ മൂടാൻ നിന്നത് ഞാനായിരുന്നു. കൈക്കോട്ടിൽ നിന്ന് ആദ്യത്തെ കോരി മണ്ണ് പലകയിൽ തൊട്ടപ്പോൾ കേട്ടു കവറിനുള്ളിൽ നിന്ന് കല്ല് ചെത്തി മിനുക്കുന്ന ശബ്ദം. കറുവയുടെ ഗന്ധമുയർന്നു. പിന്നിലേക്ക് ആരോ പിടിച്ചു വലിച്ച പോലെ. ഉണരുമ്പോൾ കവർ മൂടിക്കിടന്നിരുന്നു. വിജനതയില് സന്ധ്യാനേരത്ത് ഇലകളെ കാണാത്ത വിധം അന്നാദ്യമായി മരം മുട്ടിട്ട് പൂത്തു. രാത്രിയും പകലുമില്ലാതെ മുരിക്കിന്റെ വേരുകൾ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, കണ്ടോ പടിഞ്ഞാറേക്ക് നീളുന്ന ചില്ലകളിൽ പൂക്കൊട്ടാരം ഒരുങ്ങുന്നത്? വ്യാഴാഴ്ചക്ക് എന്താ പ്രത്യേകത? ഞാൻ ചോദിച്ചു. കബർസ്ഥാന കാവലിരിക്കുന്ന ജിന്നുകൾ ഉറങ്ങുന്ന ദിവസമാണ് മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച. അന്നാണ് മരമിങ്ങനെ പൂക്കുന്നത്. എന്റെ കണ്ണിലെ ചോദ്യം ജവനത്തങ്ങൾ കുത്തിയെടുത്തു. ഇത് വേറൊരു ലോകമാണ് കുട്ടി. നമ്മുടെ നിത്യ ചോദ്യങ്ങളാണ് ഇവിടുത്തെ ഉത്തരങ്ങൾ. ചിലതൊക്കെ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാപ്പി തിളയ്ക്കുന്ന മണം പരക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടു നടന്നു. കബറിലേക്ക് മാത്രമായിരുന്നില്ല മുരുക്ക് തുരന്നു വന്നിരുന്നത്. കിണർ കുഴിച്ച് താഴേക്കെത്തുമ്പോഴും വീടിനുള്ള അസ്ഥിവാരമെടുക്കുമ്പോൾ പോലും ചെറുതും വലുതുമായ ഇതേ വേരുകൾ കാണാം. മുറിച്ചു മാറ്റാനാകാത്ത വിധം കട്ടിയുള്ള വേരുകൾ പിണഞ്ഞു കിടന്നതുകൊണ്ട് എട്ടോളം കിണറുകൾ മൂടിക്കളഞ്ഞിട്ടുണ്ട്. ഓരോ നാട്ടിലും ഇതുപോലെ ഓരോ മരമുണ്ടാകും. ചരിത്ര വേരുകളിൽ നിന്ന് അങ്ങിങ്ങായി അത് മുളച്ചു പൊന്തും. തങ്ങൾ തുടർന്നു. മനുഷ്യരൂപമെടുത്ത മലക്കുകളെ അവരുടെ ജന്മനാടിന്റെ വേരുകൾ തെരഞ്ഞുവരും. കാതങ്ങളോളം കടലും കടന്ന് ജനനത്തിനു മുൻപേ കുറിക്കപ്പെട്ട കബറിലേക്ക് അവ സഞ്ചരിച്ചെത്തും. തങ്ങളുടെ കബറിന്റെ തലയ്ക്കൽ അവകാശമുന്നയിച്ച് ദൂരെ ഏതോ നാട്ടിൽ നിന്നും വന്ന ഒരു വേരുണ്ടായിരുന്നു. അതിൽ അങ്ങിങ്ങായി പച്ച വരകളുമുണ്ടായിരുന്നു. കബറിലേക്കെത്തുന്ന വേരുകൾ ചുറ്റിപ്പിടിക്കും. കാത്തിരുന്നവർ കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ അവരെ ആലിംഗനം ചെയ്യും. രോമകൂപങ്ങളിൽ പോലും അഴുക്ക് നിറഞ്ഞവരെ തൊടാനറച്ച് അവരുടെ കബറിലെ വേരുകൾ പരക്കം പായും. അതിനിടയിൽപ്പെട്ട് അവരുടെ അസ്ഥികൾ വളയും. വാരിയലുകൾ കോർത്തു ചേരും. കണ്ണിലെ ഭയം കണ്ടിട്ടാവണം തങ്ങളുടെ സ്വരം പതിഞ്ഞു. കന്യകയുടെ മയ്യത്തിലേക്ക് വേരുകൾ ഇഴയുമ്പോൾ ഇലകളും പൂക്കളും തീക്കരൽ പോലെ ചുവന്ന് ദിവസം മുഴുവൻ സീൽക്കാരമോതി നിൽക്കും. കുഞ്ഞുങ്ങളുടേതാണെങ്കിൽ ഇലകളെല്ലാം താഴ്ത്തി വാത്സല്യ ഭാവത്തോടെ, ചിലരുടെ മുന്നിൽ ചില്ലകൾ ഒതുക്കി ആദരവോടെ. എന്നാൽ തലഭാഗത്തൊരുക്കിയ വേരുകളുടെ ഊരാക്കുടുക്കിലാകും തെമ്മാടികളെ കിടത്തുക. അന്നു രാത്രി അവരുടെ കവിളലുകൾ ഞെരിയും. അപ്പോൾ ജിന്നുകളാണോ വേരുകളും മരവുമൊക്കെയായി മാറുന്നത്? മുരുക്കിലെ കുമ്പിൾ കുത്തി ജവനയിൽ നിന്ന് കാപ്പി പകർന്ന് തങ്ങൾ എനിക്ക് നീട്ടി. ഒരാൺജിന്നും ഒരു പെൺജിന്നുമാണ് ആ മുരുക്കിലുള്ളത്. അതുകൊണ്ടാണ് അത് രണ്ട് സ്വഭാവങ്ങൾ കാണിക്കുന്നതും. വെളുത്ത താടി തടവി അദ്ദേഹം പുഞ്ചിരിച്ചു. മരത്തിലും മയ്യത്തിലും മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരിലേക്കും ജിന്നുകൾ കടന്നു വരാറുണ്ട്. സന്ധ്യയുടെയും ഇരുട്ടിന്റെയും മറ പിടിച്ചാണ് മനുഷ്യരിലേക്ക് ജിന്നുകൾ വരിക. പിന്നെ ഏതെങ്കിലും ഒരു വികാരത്തിൽ പൂർണമായി ലയിച്ച് നിൽക്കുമ്പോഴും. ഭർത്താവിന്റെ ഓർമ്മകൾ പുതച്ചുറങ്ങുന്ന ഭാര്യമാർ. ഇഷ്ടത്തിന്റെയും വിരഹത്തിന്റെയും ഏറ്റവും ഉയർന്ന നിമിഷത്തിലാകും അവരപ്പോൾ.
കാഴ്ചയുടെ സൗന്ദര്യത്തെ ജിന്നുകൾ മോഹിക്കാതിരിക്കാനാവില്ല. കാൽവണ്ണകളിൽ നിന്ന് നനുത്ത രോമങ്ങളിലൂടെ ശരീരത്തിലേക്ക് നിലാവിറ്റി വീഴുമ്പോൾ സ്വന്തം ഇണയെ തന്നെയായിരിക്കും അവരറിയുന്നുണ്ടാവുക. ചിലർക്കെങ്കിലും അതൊരു രക്ഷപ്പെടലാണ്. ചിന്തകളില്ലാത്ത ലോകത്ത് അവർക്ക് ആയുസ് നീട്ടിക്കിട്ടുകയാണ്. കിഴക്കേ മാനത്ത് ചന്ദ്രക്കല വിളറി നിന്നു. കാപ്പിയുടെ മണം കാറ്റിൽ പറന്നിരിക്കുന്നു. വെയിലിനിടയിലേക്ക് തങ്ങൾ നടന്നു പോവുകയാണ്. മറവ് ചെയ്യപ്പെട്ടവരുടെ ഉറഞ്ഞു തുടങ്ങിയ രക്തത്തുള്ളികൾ വേരുകളിലൂടെ മരങ്ങളിലൂടെ ജീവവായുവായി ശ്വാസനാടിയിലേക്ക് ഒഴുകുന്നുണ്ട്. മുറിഞ്ഞുപോയ കരച്ചിലുകൾ ഇലകളിലേക്ക് പടർന്ന് വിറയലോടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇടതു കൈത്തണ്ടയിലൂടെ കഴുത്തിലേക്ക് ഒരു തീക്കനൽ അരിച്ചു കയറുന്നതറിഞ്ഞു. മുരിക്കിന്റെ ചോരപ്പൂക്കൾ കവിളിനു മേലേ ഒഴുകി അരക്കെട്ടിലേക്ക് വീണു. കാതിൽ നിന്നും ചുണ്ടിലേക്ക് ചൂടുപിടിക്കുന്നൊരു നിശ്വാസം പരതിയിറങ്ങി. കറുകപ്പുൽനാമ്പുകൾ പെൺവേരുകളായി മേലാസകലം പടർന്നു കയറി. ജിന്നുകൾ പണിത ഖബറോരത്ത് കിതപ്പാറാതെ കണ്ണുമിഴിക്കുമ്പോൾ തലയ്ക്കുമുകളിൽ മിന്നാമിന്നുകൾ മേൽക്കൂര പണിതിട്ടുണ്ടായിരുന്നു. നാഭിച്ചുവട്ടിൽ നിന്ന് താഴേക്കൊരു നനവ് കിനിഞ്ഞിറങ്ങിയതറിഞ്ഞു. പള്ളിയിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിന്റെ തക്ബീറുകൾ കേൾക്കുന്നുണ്ട്. ദേഹത്തു പുരണ്ട മണ്ണ് തുടച്ചു കിളഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ഇനി കുളിക്കാതെ പറ്റില്ല. നിസ്കാരശേഷം അനിയത്തിക്കുട്ടിയുടെ കയ്യിൽ നിന്നും ടാബ് വാങ്ങി ഞാനതിൽ ഒരു കബർ പണിതു. അകത്തൊരു മൂടുകല്ലും അതിന്മേൽ രണ്ടറ്റവും മുട്ടുന്നൊരു തടിച്ച വേരും. ഇതെന്താത്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഇതാണ് സ്വർഗവാതിൽ. അതിലെന്തിനായിക്ക ഒരു തടിക്കഷ്ണം? അതാണ് ആ വാതിലിന്റെ താക്കോൽ. അവൾ ചിരിച്ചു. താക്കോലോ ഇതോ? ജിന്നുകൾ പണിതു വെച്ചിട്ടുണ്ട് അവിടെ നമുക്കാർക്കോ വേണ്ടി. ജിന്നോ ഇക്കാക്കെന്താ നൊസ്സായോ? അവൾ മൂക്കുവിടർത്തി. അല്ല, ഇതെവിടുന്നായി മണം? നെഞ്ചിൽ പടർന്ന കറുവപ്പട്ടയുടെ ഗന്ധം മാഞ്ഞിട്ടില്ല. ടാബ് തിരിച്ചു കൊടുത്തിട്ട് ജനലിലൂടെ ദൂരെ ആകാശത്തേക്ക് ഇലകളെറിഞ്ഞു കളിക്കുന്ന മുറിക്കിനു മുകളിൽ ജിന്നുകൾ പറന്നു നടക്കുന്നത് നോക്കിയിരുന്നു. തീനാമ്പിന്റെ നിറമുള്ള ഒരാൺജിന്നും ഒരു പെൺജിന്നും. പ്രിയപ്പെട്ടവരെ, കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ശ്രീ ജഫു ജയലാഫിന്റെ വേരു കുരുക്കുന്നിടം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഹമീദ് ചങ്ങരംകുളം.